ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കല്യാണ വീട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിലാട്ടോ കല്യാണം. അപ്പോൾ സ്റ്റേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചത്. അതുപോലെ ഇത് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ള പൂവാണ്. അപ്പോൾ ഈ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ പലരും ഷോളും ഇതും വെച്ച് കണ്ടൊക്കെ അലങ്കരിച്ച് കണ്ടൊക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ ഇതാണ് ആ ഹോള്. നല്ല സൗകര്യമുള്ള ഹോളാണ്. പറവത്ത് ഓഡിറ്റോറിയമാണത്, ചട്ടിപ്പറമ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഭക്ഷണത്തിലുള്ള സെറ്റാക്കി വെച്ചതാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഒറ്റ സെറ്റായിട്ട് കൊടുക്കുക വിചാരിച്ചുകൊണ്ട്, ബോഫ് പോലെ ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുറത്ത് അത് ചായ അതേപോലെ ഉള്ള സാധനങ്ങളൊക്കെ പുറത്തുണ്ട്, ജ്യൂസുകളൊക്കെ. അപ്പോൾ അത് അപ്പപ്പോൾ അടിച്ചിട്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല സെറ്റപ്പ് ആയിരുന്നു. ഭക്ഷണങ്ങളൊക്കെ നല്ല അടിപൊളി ഭക്ഷണങ്ങളായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മളെ ഇതാക്കി പറയല്ല, നല്ല സെറ്റപ്പ് ഭക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പം ഇതാട്ടോ ഓഡിറ്റോറിയം. ആരും പോണില്ല. അപ്പോൾ എല്ലാവരും കൂടി പുതിയാപ്പിള വരാൻ നിൽക്കുന്ന സമയമായപ്പോൾ എല്ലാവരും പുറത്ത് പോയപ്പോൾ ജെയ്സക്കുട്ടി എല്ലാവരും പോവുകയാണ് വിചാരിച്ചിക്കാണ്ട് കരിയാട്ടോ. അവളെ ഒറ്റക്ക് അവിടെ ഇട്ടിട്ടാണ് നമ്മൾ പോവുകയാണ് വിചാരിച്ചിക്കാണ്ടാണ് കരയണത്. അപ്പോൾ അതാ പുതിയാപ്പിള വരികയാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ 4 മണിക്ക് 4:30 നിൽക്കുക. അപ്പോൾ നമ്മൾ 3 മണി ആയപ്പോൾ തന്നെ എല്ലാവരും പോന്നു. പിന്നെ പുതിയാപ്പിളയൊക്കെ റെഡി ആയതിൻ്റെ ശേഷം അവർ ആ കറക്റ്റ് സമയത്തേക്കാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരാൻ കഴിഞ്ഞാൽ ഇവിടെ മണ്ഡപത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ, അത് വിചാരിച്ച് കണ്ട് പെട്ടെന്ന് വന്നതാട്ടോ. പിന്നെ വരുന്നവർക്കായപ്പോൾ ട്രയിൽ നമ്മൾ ജ്യൂസൊക്കെ അവർക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പുതിയാപ്പിളയാണ് കേട്ടത്. പുതിയാപ്പിളൻ്റെ പേര് സിയാസ് എന്നാണ്. പുതിയണ്ണിൻ്റെ പേര് ഫാത്തിമ എന്നാണ്. സന എന്നാണ് വിളിക്കൽ. അപ്പോൾ അതാ നമ്മളെ പുതിയാപ്പിള കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ് നിക്കാവിൻ്റെ ഒപ്പം വന്നപ്പോൾ തന്നെ. പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണമില്ല. അപ്പോൾ അവർക്ക് വരാനുള്ളവരും പുതിയണ്ണൊക്കെ വന്നു. അപ്പോൾ അവർ നമ്മുടെ ബേക്കിൽ തന്നെ ഒരു സ്റ്റേജിൻ്റെ റൂമുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ പെണ്ണിനെ നിക്കാ കഴിയുന്നത് വരെ കൊണ്ടുപോയി ഇരുത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ റൂം. പക്ഷെ നമുക്ക് നിക്കാ പിന്നെ സ്റ്റേജൊക്കെ കാണട്ടോ. അവിടെ ഇരുന്നാൽ തന്നെ സ്റ്റേജും ആ നിക്കായിൽ പറയണതെല്ലാം കണ്ട് കേൾക്കാൻ പറ്റും. ഒരു ചില്ലിൻ്റെ ഇതാണിങ്ങനെ കാണുമ്പോൾ വിചാരിച്ച് ഓപ്പൺ ആണെന്ന് അതല്ലാട്ടത്. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മളെ സ്റ്റേജ്. ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങളൊരു സൈഡിലും പെണ്ണുങ്ങളൊരു സൈഡിലുമായിട്ടുള്ള ഇതിലാണ് ഇരുത്തിയത്. നിക്കാന് വന്നവർ ഇനിയിപ്പോൾ നിക്കാന് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ സെറ്റായി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിക്കാവ് കഴിഞ്ഞു, മയറ് ചെക്കന് പെണ്ണിൻ്റെ വാപ്പാക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് നമ്മൾ റൂമിൻ്റെ ഉണ്ടായിരുന്ന പെണ്ണിനെ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് കൊടുന്ന് മുന്നിലേക്ക് കൊണ്ടുവരട്ടോ. മുന്നിലൂടെ തന്നെ സ്റ്റേജൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ കൂടി ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ആ വീഡിയോൻ്റെ ക്യാമറക്കാർ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അവർ ഇങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതൊക്കെയാണ് നമ്മളെ പെണ്ണ് വരുന്ന ഒരു രംഗമാണ് അത്. അപ്പോൾ എഡിറ്റ് ചെയ്യാതെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റേജൊക്കെ വരുന്ന വീഡിയോ എടുക്കലും സ്റ്റുഡിയോ അവരെ വീഡിയോ ക്യാമറക്കാരും എല്ലാം കൂടി ഒരു തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ സെറ്റാക്കി നിർത്തുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ നിർത്തിനും കാട്ടിയും ഒരു ക്യാമറമാർക്ക് അറിയാലോ കുറച്ച് സെറ്റാക്കലും പരിപാടികളൊക്കെ.
അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ രാത്രി കൊണ്ടുപോയി കൊടുത്തിരുന്നു ഡ്രസ്സ്. പിന്നെ അവരെ വീട്ടിൽ നിന്ന് അവർ മാറ്റിയിട്ട് അവരെല്ലാവരും കൂടി ഉണ്ട് വന്നേക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റിലൂടെ മറുപടി പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ പുതിയ ചാനലിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. പഴയ ചാനലിൽ ഇപ്പോൾ വീഡിയോ ഇടലില്ല. അപ്പോൾ എല്ലാവരും എന്നെ ഈ ചാനലിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത്രയാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പെണ്ണും ചെക്കനും ഇതാ സ്റ്റേജിൽ കയറാനുള്ള പരിപാടിയിലെത്തി. പിന്നെ ചെക്കൻ്റെ അമ്മയാണ് വയറ് കെട്ടി കൊടുക്കുന്നത്. മൂത്താപ്പാൻ്റെ മകളാണ് അത് വയക്കുന്നത്, അത് ശരിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് ചെക്കൻ എന്താ കെട്ടാത്തതെന്ന് എന്താ അറിയില്ല. ഓൻ കെട്ടാത്തതുകൊണ്ടായിരിക്കും ഉമ്മ കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇത് അവരെ മൂത്തമ്മാൻ്റെ മകളാണ്. അപ്പോൾ പൂ കൊടുക്കണ ഇതും ഒക്കെ സ്റ്റേജിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലി ആയിട്ടും അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഫോട്ടോ ആണ്, ചിലതൊക്കെ വീഡിയോ ആയിക്കാണ്ടൊക്കെ കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇളകാതെ നിൽക്കണ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ ഫോട്ടോകളാണ് ഒരുപാട് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെക്കൻ്റെ അമ്മായി മക്കളും അതേപോലെ ഇളാമ മൂത്തമ്മാർ അങ്ങനെ ഓരോരുത്തരും ഫാമിലി ആൾ ആയിട്ടിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അതായത് ഫോട്ടോകൾ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഇതുവരെ ചെറിയ അമ്മായി മക്കളൊക്കെ എവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനും കാക്കയും മക്കളും ഒക്കെ കൂടിയുള്ള വീഡിയോ ആട്ടെ. മരോള് പേരക്കുട്ടി എല്ലാവരും കൂടി ഉണ്ട്. ഇത് ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഫോട്ടോ ആണത്. ഇമ്മയുണ്ട് കേട്ടോ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടിയിൽ നിൽക്കുന്നത്. തീരെ ക്യാമറയ്ക്ക് നോക്കണല്ല, അങ്ങനെ തന്നെയാണ് അവൾ. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പിന്നെ അപ്പം അന്ന് ക്യാമറയ്ക്ക് നോക്കലൊന്നും നടക്കില്ല. അപ്പോൾ താഴത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രൂപ്പിലെ ഫോട്ടോ. അപ്പോൾ ഇവിടെ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് ഇതിനെല്ലാം നമുക്ക് ഒന്നായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ സൗണ്ട് ഓഫ് ചെയ്ത് കണ്ട് ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെറിയ കുട്ടികളല്ല, ഡാൻസിൻ്റെ യേശുവാണ് ആ റോസ് ഉടുപ്പുള്ളത്. അവളൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് ചാടിക്കൊണ്ടും ഇതൊക്കെ നിൽക്കുകയാണ്. പാട്ടിന് നല്ലൊരു പ്രിയങ്കരിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷം വന്നവർ
മണ്ഡപത്തിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി കൊലായ്മയിലും അവിടെയൊക്കെ ഇരുന്ന് പെണ്ണിനും ചെക്കനൊക്കെ മുറ്റത്തൊക്കെ ഇരുത്തി പാട്ട് പാടണയും അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികളായിട്ട് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും അവിടെ സ്റ്റൂളിട്ട് കാണ്ടും കസാലിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കൊലായിൽ നല്ല നീളമുള്ള സ്റ്റെപ്പാണ്, ആ രണ്ട് സ്റ്റെപ്പുമേലും അതിൻ്റെ ബാക്കിൽ ചെയറുണ്ട്. ചെയറിലൊക്കെ നമ്മളെ വീട്ടിലെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ഇത് വീക്ഷിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കളിയും പാട്ടും ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടികൾ. അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുക, ലിങ്ക് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് ബെല്ലെന്ന് ഇത് വരും. ഒരിക്കലും ചെയ്യാൻ മറക്കരുത്. നാട്ടിലൊക്കെ ഇങ്ങനെ പിള്ളേരുടെ കല്യാണമൊക്കെ ഇതായാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതേ മാതിരി ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പോലെയാണല്ലോ. അപ്പം ഒന്ന് വീട്ടിലെ കല്യാണങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ സ്ഥലമാണ്.